സംഘികളുടെ ആശയും ആവേശവുമായ കങ്കണ റണൗത്ത് ഒരു പുതിയ വലിയ കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. ഗംഗാ നദി നൈജീരിയയിലാണ് എന്ന് അത്ഭുതപ്പെടേണ്ടതില്ല. മരത്തിൽ നിന്ന് ഓക്സിജൻ കിട്ടുമെന്നുള്ളതുകൊണ്ട് കൂടുതൽ മരങ്ങൾ വച്ച് പിടിപ്പിച്ചാൽ ഈ ഓക്സിജൻ ക്ഷാമം നമ്മുടെ രാജ്യത്ത് ഇല്ലാതാക്കാൻ സാധിക്കുമെന്നും കോവിഡ് രോഗികൾ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കുമെന്നും കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞ കക്ഷിയാണ്. കോവിഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ പനി മാത്രമാണ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞ ശാസ്ത്രജ്ഞയാണ്. പക്ഷേ സ്വന്തമായി കോവിഡ് വന്നപ്പോൾ അനുഭവിച്ചു. വർഗീയ വിദ്വേഷ പരാമർശങ്ങളുടെ പേരിൽ ട്വിറ്റർ വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന കക്ഷിയാണ്. ഇൻസ്റ്റാഗ്രാം പലവട്ടം വാർണിംഗ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തറസംഖ്യ ലെവലിൽ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്ന കങ്കണ റണൗത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തം ഈ രാജ്യത്തെ എന്തായാലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. രാജ്യത്തെ മാത്രമല്ല, ലോകത്തെയും. നൈജീരിയയിലെ ഗംഗാനദി നിരക്കി ലോകത്തുള്ളവർ മുഴുവൻ അങ്ങോട്ടേക്ക് പായുകയാണ്. ഉത്തർപ്രദേശിൽ ഗംഗാനദിയിൽ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ കങ്കണ റണൗത്ത് പറയുന്നത് അത് നൈജീരിയയിലെ നദികളാണ്, ഇവിടുത്തെ നദികളല്ല എന്ന്. കങ്കണയുടെ ആശാനായ നരേന്ദ്രമോദിയുടെ പാദസേവകരായ ചാനലുകൾ പോലും ഉത്തർപ്രദേശിൽ പോയി ആ ദൃശ്യങ്ങൾ പകർത്തി സംപ്രേഷണം ചെയ്തു. കാരണം ഇത് പശുവിൻ്റെ മൃതദേഹങ്ങളല്ല ഗംഗാനദിയിൽ കൂടി ഇങ്ങനെ ഒഴുകി നടക്കുന്നത്, നാഥനില്ലാതെ നൂറുകണക്കിന് മൃതദേഹങ്ങൾ. അത് രണ്ടു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് പോലും വിഷയമായി. ബീഹാറിൽ ഗംഗാനദിക്ക് കുറുകെ വല കെട്ടേണ്ടുന്ന സാഹചര്യമുണ്ടായി. അത്തരം ഗുരുതരമായ സാഹചര്യമുണ്ടാകുമ്പോൾ അത് നൈജീരിയയിലെ മൃതദേഹങ്ങളാണ് എന്നൊക്കെ പറയണമെങ്കിൽ കങ്കണ റണൗത്തെ, നിങ്ങളുടെ ഈ മോദി ഭക്തിയും സംഘഭക്തിയും അത്യപാരം തന്നെയാണ്, പറയാതിരിക്കാനാകുന്നില്ല. ഈ തലയ്ക്കകത്ത് ചാണകം ചാണകം എന്ന് പറയുന്നത് നിങ്ങൾ പിന്നെയും പിന്നെയും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആളുകളത് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷോഭമുണ്ടാകും. ചാണകസംഘി എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ ചാടിക്കയറി അവരെ ആക്രമിക്കാൻ തയ്യാറാകും. പക്ഷെ നിങ്ങൾ അങ്ങനെയാണ് എന്ന് 1000 വട്ടം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കങ്കണ റണൗത്തൊക്കെ പറയുന്നത് ഏറ്റെടുക്കാനും അത് ആവേശപൂർവ്വം കൊണ്ടാടാനും ഒക്കെ നൂറുകണക്കിന് സംഘക്കുഞ്ഞുങ്ങളാണ് കാത്തു നിൽക്കുന്നത്. അവരുടെ മുന്നിലേക്കാണ് ഇത്ര വലിയ വിഡ്ഢിത്തങ്ങൾ വിളമ്പിയിട്ട് കൊടുക്കുന്നത്. അവർ അതും ആഘോഷിക്കുകയാണ്. നൈജീരിയയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ ഗുജറാത്ത് യുപിയിലേത് എന്ന് പറഞ്ഞ് കാണുന്നത് എന്ന്. എന്തൊരു തോന്നിയാസമാണ് എന്ന് ആലോചിച്ച് നോക്കണേ. അവിടെ BJPക്ക് വേണ്ടി ഇതുവരെ ക്യാമറകൾ തിരിച്ചു വച്ചിരുന്ന ചാനലുകൾ അടക്കം ഗൗരവമുള്ള ഈ ദൃശ്യങ്ങൾ ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിച്ചു. ലോകമാധ്യമങ്ങൾ BBC അടക്കമുള്ളവരും ആ ദൃശ്യങ്ങൾ ലോകത്തിന് മുന്നിലേക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ടും ബോധ്യപ്പെടാതെ അത് നൈജീരിയയിലെ മൃതദേഹങ്ങളാണ്, ഇവിടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ട കങ്കണ റണൗത്ത്, നിങ്ങൾ യഥാർത്ഥത്തിൽ സംഘപരിവാറുകാരുടെ നിലവിലുള്ള ആ സാമൂഹ്യ ബോധത്തിൻ്റെയൊക്കെ അധപ്പതനത്തിൻ്റെയൊക്കെ അങ്ങേ തലയ്ക്കൽ പോയി നിൽക്കുകയാണ് എന്നുള്ളതാണ് പറയേണ്ടി വരുന്നത്. അത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു നിങ്ങൾ എന്ന് പറയേണ്ടി വരുന്നു.